കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 14:19 മുതലുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പൊക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്റ്റുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാകാതെ രാത്രി കഴിഞ്ഞു. ഇസ്രായേൽ ജനത്തിന് മുൻപാകെ പൊക്കൊണ്ടിരിക്കുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സംരക്ഷണം എത്രമാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത്. അതായത്, മുൻപേ പൊക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആ മഹത്വമേറിയ സാന്നിധ്യം, ഒരാവശ്യം വന്നു കഴിയുമ്പോൾ പിൻപിൽ നിന്ന് ഒരാക്രമണം ഉണ്ടാകുമ്പോൾ പിൻപിലേക്ക് വരുന്ന ആ ഒരു ദൈവത്തിൻ്റെ മഹത്വം, അതാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആ മഹത്വം വളരെ പ്രത്യക്ഷമായ ഒരു തലത്തിലേക്ക്, ഒരു വലിയൊരു സംരക്ഷണ വലയമായ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോഴാണ്. ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മോശയുടെ വടി ചെങ്കടലിന് നേരെ നീട്ടുമ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെടുകയും തൻ്റെ പിന്നാലെ വരുന്ന ഒരു സൈന്യത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് ഈ ജനത്തെ മറയ്ക്കാൻ ദൈവം പ്രത്യേകം തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അത്രമാത്രം ഒരു ദൈവീക പദ്ധതിയാണ് നമുക്കവിടെ നിന്ന് വെളിപ്പെടുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പിൻപേ പോകുന്ന ആ മേഘസ്തംഭം, അത് ഒരു മറയായി ഈജിപ്റ്റുകാരുടെയും ഇസ്രായേൽക്കാരുടെയും ഇടയിൽ വന്നു ചേർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണിക്കാത്ത ഒരു ദൈവത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ചില കാഴ്ചകൾ നമ്മുടെ കൺമുൻപിൽ നിന്ന് മറയ്ക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെ കൺമുൻപിൽ നിന്ന് അത്തരത്തിലുള്ള കാഴ്ചകൾ ദൈവം മറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മേഘം പ്രകാശമുള്ളതാണ്. എന്നാൽ ഈജിപ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയ്ക്ക്, അവരുടെ ഉദ്ദേശത്തിന് ഒരു വിലങ്ങുതടിയായി നിൽക്കുകയാണ് ഈ മേഘം. അങ്ങനെ ആ മേഘം ഇരുട്ട് നിറഞ്ഞതായതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാൻ കഴിയാതെ വന്നു. മാരകമായ തിന്മകളിൽ നിന്ന് നമ്മുടെ കാഴ്ച മറച്ചു പിടിക്കുവാനായി നാം എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നാം കാണാൻ പാടില്ലാത്ത കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുകയില്ല. ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ കേൾക്കുവാൻ നമുക്കിടയാവുകയില്ല. അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവീക സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ആ സംരക്ഷണമാണ് നാം ആഗ്രഹിക്കുന്നതും നാം നേടിയെടുക്കേണ്ടതും. അത്തരത്തിലുള്ള ഒരു ദൈവീക അനുഭവം പ്രതിസന്ധികളുടെ നിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി കാത്തുവെക്കുന്നുണ്ട് എന്ന് നാം പ്രത്യേകം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.